ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമൻ മിയാസ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇവിടെ എന്താ ഉണ്ടായിട്ട് ചുറ്റി വെച്ചിരിക്കുന്നതെന്നല്ലേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പിയുടെ പേര് എന്ന് പറയുമ്പോൾ പനീർ കോഫ്തയാണ്. കോഫ്ത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടോ വേണമെങ്കിൽ, നോൺ വെജ് വെച്ചിട്ടോ അല്ലെങ്കിൽ മീറ്റ് വെച്ചിട്ടോ എല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഒരു വെജിറ്റേറിയൻ കോഫ്തയാണ് കാണിക്കാൻ പോണത്. അതാണ് പനീർ കോഫ്തയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. പനീർ കോഫ്ത എന്ന് പറയുന്നത് നമ്മൾ പനീറിനെ സ്ലൈസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളത് ഡീപ്പ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളതൊരു ഗ്രേവിയിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പനീർ എടുത്തിട്ടുണ്ട്. 200 grams പനീരാണ് അവിടെ എടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ഒരു ക്വാർട്ടർ കപ്പ് കടലമാവ്, പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചത്, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മിക്സ് നന്നായി ഉരുട്ടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മളത് നന്നായി ചപ്പാത്തി മാവ് കുഴക്കണം പോലെ കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുത്തിടണം. എന്നിട്ട് നമുക്കതൊരു റൗണ്ടായിട്ട് ഒരു ലെമൺ ഷേപ്പിൽ, ലെമൺ സൈസിൽ നമുക്ക് ഉണ്ടായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അത് കോൺഫ്ലോറിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട്, മിക്സ് അല്ല, നമുക്ക് അതിനൊരു കോട്ട് ചെയ്യണം. ആ ബോളിനെ കോൺഫ്ലോറിൽ നമ്മൾ കോട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഈ മിക്സ് ഫുള്ള് നമുക്ക് ഈ ലെമൺ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ കോഫ്ത ബോൾസ് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. 1 by 1 ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾസ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് കഴിഞ്ഞ് ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ കോഫ്ത ബോൾസ് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കോഫ്ത ബോൾസ് ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് സൈഡൊന്ന് എല്ലാ സൈഡും വേവണം അത്. അപ്പോൾ ഒന്ന് മെല്ലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് അധികം പ്രഷർ കൊടുക്കരുത്. അധികം പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ മെല്ലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോഫ്ത ബോൾസ് ഒക്കെ ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വേറെ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി ബാക്കിയുള്ള ബോൾസും നമുക്കെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായി മൊരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നിച്ചിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. വെന്തതാണ്, എന്നാലും നമുക്കൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വേവനേനും അല്ലെങ്കിൽ ഒത്തിരി ഡാർക്കായി പോകും നമ്മുടെ കളറ്. അതുകൊണ്ട് ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ കോഫ്ത ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്രേവി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ അരിച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ മുഴുവൻ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ ഇടണം. പിന്നെ സബോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു 3 തക്കാളി നന്നായി മിക്സിയിൽ അരച്ചതാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. തക്കാളി മാത്രം മിക്സിയിലിട്ടിട്ട് അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം മിക്സ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം അത് വേവിച്ചെടുക്കണം. നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി വലിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ് വേവിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഗരം മസാല പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അതിൻ്റെ എണ്ണ വിട്ട് വരണ വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് എണ്ണ നന്നായി വിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്രേവിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ആംചൂർ പൗഡറാണ്. ആംചൂർ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണക്കമാങ്ങ പൊടിച്ചതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ഈ ഉണക്കമാങ്ങ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് നല്ല വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ട് അരച്ച പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമില്ല വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിത് തിളച്ച് വരണം. നമുക്കിതിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാത്തോ. ഞാൻ ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ല. ഫ്രഷ് ക്രീമിന് പകരമാണ് ഞാൻ കാഷ്യൂനട്ട് അരച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കിയിരിക്കുന്നത്. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ ഫ്രഷ് ക്രീം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാഷ്യൂനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കോഫ്ത ബോൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കരുത്. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കോഫ്ത ബോൾസ് ആ ഗ്രേവിയിൽ കിടന്ന് നന്നായി കുക്കായി വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സോ എല്ലാ ഈക്വൽ ആയിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേവി. നമുക്ക് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ആ വെള്ളം വറ്റണ വരെ കുറച്ച് നേരത്തേക്ക് വെക്കാം. ഇപ്പം നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാണ്ട് വറ്റിച്ചെടുക്കാം. ഇല്ല കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ലൂസായിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരിമേത്തിയാണ്. കസ്തൂരിമേത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവയുടെ ഇലയാണ്, ഉണക്ക ഉലുവയുടെ ഇലയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട് മല്ലിയില. മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനീർ കോഫ്ത ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പനീർ കോഫ്ത ബോൾ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. എല്ലാവർക്കും വെജിറ്റേറിയൻസിന് ഓപ്ഷൻസ് കുറവാന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ട് എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.